അറബികളിൽ ഒരു ചൊല്ല് പറയപ്പെടാറുണ്ട്, ലാ തൻകിഹൂ മിനൻ നിസാഇ സിത്ത, സ്ത്രീകളിൽ നിന്ന് ആറു വിഭാഗം ആളുകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്. ആറ് വിഭാഗം പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ആറ് വിഭാഗം പെൺകുട്ടി, നിങ്ങൾക്ക് കല്യാണിച്ചാളാ പോകുന്ന ആളുകളൊക്കെ നോക്കിക്കോളെ, ഇങ്ങ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുണ്ട് നോക്കണേ. ലാ തൻകിഹൂ മിനൻ നിസാഇ സിത്ത, സ്ത്രീകളിൽ നിന്ന് ആറ് വിഭാഗം ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല. ആരൊക്കെയാണത്? ലാ അന്നാന വലാ മന്നാന വലാ ഹന്നാന വലാ തൻകിഹൂ ഹദ്ദാഖ വലാ ബറാഖ വലാ ശദ്ദാഖ. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഈ ആറാളുകളെ വിവാഹം കഴിക്കരുതെന്ന്. എന്താണ് അന്നാന എന്ന് പറഞ്ഞാൽ? അമ്മൽ അന്നാന, ഒന്നാമത്തെ വിഭാഗം. ഫഹിയല്ലതീ തുക്സിറുൽ അനീൻ, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ്. എന്തെങ്കിലും പറഞ്ഞാൽ കരച്ചിൽ, ദേഷ്യപ്പെട്ടാൽ കരച്ചിൽ, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കരച്ചിൽ, ഇങ്ങനെ ചിരിക്കൊടുക്കാന്ന് പറയുന്ന പോലെ കരച്ചിൽ കൊടുക്കണ്ടാവും. അങ്ങനെയുള്ള കരച്ചിൽ കൊടുക്കുകളൊന്നും കല്യാണം കഴിക്കരുതെന്ന്. ഇങ്ങനെ കരയാ പരാതി പറയുന്ന പെണ്ണ്. അമ്മൽ അന്നാന ഫഹിയല്ലതീ തുക്സിറുൽ അനീന വത്തശഖി, വേവലാതി പറയുന്ന പെണ്ണ്, പരാതി പറയുന്ന പെണ്ണ്, പരിഭവം പറയുന്ന പെണ്ണ്, എന്നും പെണ്ണിന് പ്രശ്നമാണ്. ഈ പെണ്ണിങ്ങനെ പരാതി പറഞ്ഞോളെ, എത്ര ഈ പെണ്ണിന് തൃപ്തിയാവില്ല. ചുരിദാർ എന്ന് വാങ്ങാൻ പറഞ്ഞാൽ ഭർത്താവ് പോയി നല്ല ചുരിദാർ പെണ്ണിനെ കൊണ്ടുപോയിട്ട് തന്നെയാ വാങ്ങിച്ചത്. പണ്ടൊക്കെ ആണുങ്ങൾ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നാലും പെണ്ണിന് ഇഷ്ടപ്പെടുമായിരുന്നു. ഇന്ന് പെണ്ണിനെ കൊണ്ടുപോയി അങ്ങാടികളിൽ പോയി വന്ന് വീട്ടിലെത്തിയാലും എന്ത് കൂപ്പായാലും, ഞാൻ നിങ്ങളോട് അതെല്ലാം എടുക്കാൻ പറഞ്ഞത് പെണ്ണിനെ എടുത്തത്. എത്ര കൊടുത്താലും തികയാത്തവൾ, കനാറ്റില്ലാത്ത പെണ്ണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള തന്മനസ്സില്ലാത്ത പെണ്ണ്, എപ്പോഴും പരാതി, നേരത്തെ വന്നാലും പരാതി, വന്നില്ലെങ്കിലും പരാതി, മിണ്ടിയാലും പരാതി, മിണ്ടിയില്ലെങ്കിലും പരാതി, പറഞ്ഞത് കേട്ടാലും പരാതി, കേട്ടില്ലെങ്കിലും പരാതി, ഇങ്ങനെ പരാതി മാത്രം, പരിഭവങ്ങൾ മാത്രം, വേവലാതി മാത്രം, ഇങ്ങനെ പരാതിയും പരിഭവങ്ങളും പറയുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്ന് മഹാന്മാരായ അറബികൾ പറയപ്പെടാറുണ്ട്, അറബികളിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അമ്മൽ അന്നാന, കരയുകയും പരാതി പറയുകയും പരാതി പറയുകയും ചെയ്യുന്ന പെണ്ണ് സ്വന്തം വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ സ്വന്തം വീട്ടുകാരിൽ അവൾക്കിഷ്ടമല്ല, പുതിയാപ്പിളയുടെ ഉപ്പയെ ഇഷ്ടമല്ല, ഉമ്മയെ ഇഷ്ടമല്ല, പെങ്ങൾമാരിഷ്ടമല്ല, അമ്മായിമാരിഷ്ടമല്ല, ഇങ്ങനെ എല്ലാം പരാതി. എന്ത് കണ്ടാലും പരാതി. നല്ലത് ചിന്തിക്കൂല, പോസിറ്റീവായ ചിന്തകളുള്ള നെഗറ്റീവ് അപ്രോച്ച്, നെഗറ്റീവായിട്ടുള്ള സമീപനങ്ങൾ. ഒരു വിഷയത്തിലും നന്മ കണ്ടെത്തൂല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്ത പരാതിയും പരിഭവങ്ങളുമുള്ള പെണ്ണ്, എപ്പോഴും വേവലാതി പറയുന്ന പെണ്ണ്, എപ്പോഴും കുറവ് പറയുന്ന പെണ്ണ്, തൃപ്തിയില്ലാത്ത പെണ്ണിനെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്ന് മഹാന്മാര് നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം, വൽ മന്നാന അല്ലതീ തമുന്നു അലാ സൗജിഹ, ഭർത്താവിനോട് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെയും വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ്. ഭർത്താവിനൊരു സഹായം ചെയ്താൽ, എന്തോ ഒരു ഘട്ടകാലത്തിന് പെണ്ണിന്റെ ഉപ്പ കാറ് വാങ്ങിച്ചു കൊടുത്തതാണ്, പിന്നെ എപ്പോ വണ്ടിയിലിരുന്നാലും എന്റെ ഉപ്പ തന്ന കാറാണ്, എന്റെ ഉപ്പ തന്ന കാറല്ലേ, എന്റെ കാർ ഉപയോഗിക്കണ്ടെന്ന്. മന്നാന, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്, എന്റെ ഉപ്പ കൊണ്ടുവരുമ്പോ പറഞ്ഞേക്കുമ്പോ 100 പവൻ തന്നിട്ടില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? ഉപ്പായം മലക്കി തന്നാൽ, ഇസ്തിരിയിട്ട് തന്നാൽ, അയൺ ചെയ്തു തന്നാൽ, ഭക്ഷണം പാചകം ചെയ്തു തന്നാൽ അതിന്റെയൊക്കെ ഗുണമെടുത്തു പറയാം. എപ്പോഴെങ്കിലും ഭാര്യയ്ക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാനല്ലയോ നിങ്ങൾക്ക് ഇലക്കി തരുന്നത്, ഞാനല്ലയോ നിങ്ങൾക്ക് അയൺ ചെയ്തു തരുന്നത്, ഞാനല്ലയോ നിങ്ങൾക്ക് വേണ്ടി എന്റെ സമയം മുഴുവനും ചെലവഴിക്കുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ തിരിഞ്ഞു നോക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ജീവിതത്തിൽ പെണ്ണ് ചെയ്ത എല്ലാ ഗുണങ്ങളും എടുത്തു പറയാം. എന്തെങ്കിലും ചൂരിദാറോ
എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് ഭർത്താവ് വാങ്ങാൻ മറന്നുപോയാൽ അന്ന് രാത്രി ഭർത്താവിന് ഉറങ്ങാൻ കഴിയില്ല. വയനക്കാടുന്നില്ല ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ ചെറുപ്പക്കാരോട് വടായി പറഞ്ഞ് സ്വറ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം കുറെ ആളുകൾ വീട്ടിലേക്ക് പോവാതെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിലെത്തിയാൽ പരാതി, ചെയ്തു പോയ ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. വൽമന്നാന അല്ലതി തമുന്നു അലാ സൗജിഹാ ഫതഖൂലു ഫഅൽതു ലിഅജലിക കദാ വകദാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടിയല്ലയോ ഞാൻ ത്യാഗം ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയല്ലയോ ഞാനിവിടെ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ലയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ ഞാൻ ഇങ്ങനെ ചൂടുകൊണ്ട് ത്യാഗം ചെയ്യുന്നത്, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ, നിങ്ങൾക്കെപ്പോഴും പുറത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എപ്പോഴും എന്റെ ത്യാഗം എന്റെ കഷ്ടപ്പാട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നിങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ആ സഹായങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെയും വിവാഹം കഴിക്കരുത് എന്നാണ്. കാരണം ഈ പെണ്ണിനെ കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. മൂന്നാമത്തെ പെണ്ണ് വൽ ഹന്നാന അല്ലതി തഹിന്നു ഇലാ സൗജൻ ആഖർ, അന്യപുരുഷന്മാരെ വിശീകരിക്കുന്നവർ വിവാഹം കഴിച്ചിട്ടുണ്ട്, സ്വന്തമായൊരു ഭർത്താവുണ്ട്, എന്നിട്ടും കാണുന്ന പൂവാലന്മാരോട് ചിരിച്ചു നടക്കുന്നവർ, കൊഞ്ചിക്കുഴയുന്നവർ സെയിൽസ്മാൻമാരോട്, ഇക്കിളിക്കൂറ്റുമായി ഇക്കിളിക്കൂറ്റുമായവരോട് സംസാരിക്കുന്നവർ, ശരീരത്തെ യാതൊരു നിയന്ത്രണമില്ലാതെ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ സംസാരിക്കാനും അവർക്കിടയിൽ ഇറങ്ങാനും മടിക്കാത്തവർ, തഹിന്നു ഇലാ സൗജിന്നാഹർ, മറ്റുള്ളവരുടെ വിശേഷണം പറയുന്നവർ, അയാളിങ്ങനെയാണ്, ആ പുതിയാപ്പിളിങ്ങനെയാണ്, എന്നാലിന്ന വ്യക്തി ഇങ്ങനെയാണ്, നിങ്ങളെന്തേ ഇങ്ങനെ, അയാളെങ്ങനെ, നിങ്ങളെന്തേ ഇങ്ങനെ, അതൊന്നും പറയാൻ പാടില്ല. എല്ലാവരും ഒരുപോലെയല്ല, ഓരോ ആളുകൾക്ക് ഓരോ സ്വഭാവമാണ്. ഈസാ നബിയും മൂസാ നബിയും ഒരുപോലെയാണോ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒരുപോലെയാണോ? അല്ലാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടാണ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി പരിപൂർണനായി പരിശുദ്ധ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സൃഷ്ടിക്കുകയുണ്ടായി. എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല. അയാൾക്കുള്ള സ്വഭാവം ഇയാൾക്കുണ്ടാവൂല, ഇയാൾക്കുള്ള സ്വഭാവം അയാൾക്കുണ്ടാവൂല. പിന്നെ എല്ലാം തികഞ്ഞവർ, അത് അവസാനമായി അള്ളാഹുവിന്റെ ഹബീബാണ് എല്ലാം തികഞ്ഞവരായി അള്ളാഹു സൃഷ്ടിച്ചത്. പരിഭവങ്ങൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്തു പറയാതെ എന്റെ റബ്ബ് തന്നതല്ലയോ എനിക്ക് ഈ ഭർത്താവ്, എനിക്കൊരു മതി, അൽഹംദുലില്ലാ, എനിക്കെന്റെ ഭർത്താവിനെ തന്നത് അള്ളാഹുവാണ്, അള്ളാഹു തീരുമാനിച്ച ഭർത്താവല്ലാതെ വേറെ ഒരു ഭർത്താവും എനിക്ക് കിട്ടൂല. അതങ്ങനെ തന്നെയല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നത്, സഹോദരിമാർ പറയുന്നത്, എന്നെ എത്ര ആളുകൾ എനിക്ക് പ്രപ്പോസലുമായി വന്നതാണ്, നിങ്ങളെയാണോ എനിക്ക് കിട്ടിപ്പോയത്, നിങ്ങളെയാണോ എന്റെ ഉപ്പയും ഉമ്മയും തെരഞ്ഞെടുത്തത്, എത്രയോ അന്വേഷണങ്ങൾ വന്ന് പൊന്നുമോളെ, നൂറുകണക്കിന് അന്വേഷണങ്ങൾ വന്നാലും അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒരു ഭർത്താവിന് നിനക്ക് കിട്ടുകയില്ല, ഈ ഭർത്താവിനെയാണ് അള്ളാഹു നിനക്ക് കണക്കാക്കിയത്, അതിൽ നീ തൃപ്തിപ്പെടുകയും വേണം. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ടില്ലെങ്കിലോ ജീവിതത്തിൽ സമാധാനമുണ്ടാവൂല. അതുകൊണ്ട് മൂന്നാമത്തെ വിഭാഗം, തഹിന്നു ഇലാ സൗജിൻ ആഖർ, അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് അഴുറച്ചു മറക്കാതെ മുഖത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി എന്നെ മറ്റൊരാൾ ശ്രദ്ധിക്കട്ടെ എന്ന ചിന്തയോടെ പുറത്തിറങ്ങുന്നത്, വിവാഹം കഴിച്ചാലും ഇറങ്ങാൻ പാടില്ല, കഴിച്ചില്ലെങ്കിലും ഇറങ്ങാൻ പാടില്ല, പക്ഷെ വിവാഹം കഴിച്ചവർ എന്തായാലും ചെയ്യാൻ പാടില്ലല്ലോ, അവർക്ക് സ്വന്തമായൊരു ഭർത്താവുണ്ട് അല്ലേ. വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ വായ നോക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ ബുള്ളറ്റുമായി ഇറങ്ങാൻ പാടില്ല, കാറുമായി ഇറങ്ങാൻ പാടില്ല, വണ്ടിയൊക്കെ വാടക കൊടുത്തിട്ടാണ്, നിലവിലെ വണ്ടിയൊക്കെ വാടക എടുത്തിട്ടാണ് വൈകുന്നേരങ്ങളിൽ ചില ചെറുപ്പക്കാരൊക്കെ തറങ്ങാൻ. ഗൾഫിൽ നിന്ന് വരുമ്പോ ഐഫോൺ എക്സ് ഒക്കെ കടം വാങ്ങുന്നവരുണ്ട്, നാലഞ്ചാള് കൂടിയിട്ട് ഐഫോൺ വാങ്ങും, എന്നിട്ട് ഒരാൾ നാട്ടിലേക്ക് പോകുമ്പോ അയാൾ കൊണ്ടുവരും രണ്ടു മാസം, രണ്ടാഴ്ച തിരിച്ചു അടച്ചാൾ രണ്ടു മാസം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, എന്തിനാളെ പറ്റിക്കാൻ,
ആരാ എന്നിതൊക്കെ കണ്ടിട്ട് ഞെട്ട. ഐഫോണൊക്കെ കണ്ടിട്ട് ഞെട്ടേണ്ട കാലം കഴിഞ്ഞു. മിനിങ്ങാണ് അത് ഞെട്ടിക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്യണ്ട. നിങ്ങൾക്കിതൊന്ന് ആസ്വദിക്കണം. പിള്ളേർക്ക് ഐഫോൺ 6 ആസ്വദിക്കണം. വലിയ വലിയ വണ്ടിയുണ്ട്. പാടെ കൊടുത്താൽ എന്താണ് ഇവിടെ റോയൽ ഡ്രൈവ് ഉണ്ട്. റോയൽ ഡ്രൈവിൽ പോയാൽ ഇങ്ങനെയുള്ള വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് വാങ്ങാം. ആളുകളെ ഞെട്ടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ BMW ബെൻസോ ഒന്നും വാങ്ങണ്ട. ആരോട് ഞെട്ടാൻ പോകുന്നില്ല. കാരണം കാസർഗോഡ് വൈകുന്നേരം ഇറങ്ങിയ പടച്ചോ കോടിക്ക് താഴെ വണ്ടി ഒന്നും കാണാറില്ല. എന്നും കോടിയുടെ മുകളിൽ തന്നെ 9 ലക്ഷത്തിന് കുറച്ച് ചെറിയ വണ്ടി കാണാറില്ല. കാസർഗോഡ് ഉണ്ടൊക്കെ അവസ്ഥ ഉണ്ട്. സ്വിഫ്റ്റ് ഇറങ്ങുന്ന പോലെയാണ് ഇപ്പൊ ബെൻസും BMW റേഞ്ച് റോവറൊക്കെ ഇറങ്ങുന്നത്. റോൾസ് റോയ്സും നമ്മുടെ കാസർഗോഡ് ഇറങ്ങി അല്ലേ. അല്ല വർക്കത്താണ്, അള്ളാഹു നൽകുന്ന ഞാനത്താണ്. ഇന്നും നമ്മൾ എതിർപ്പില്ലേ. നല്ല വണ്ടി എടുക്കുന്നതൊക്കെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് ആളുകളെ ഞെട്ടിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണം. നിനക്ക് ആസ്വദിക്കണം. കുഴപ്പമൊന്നും ചെയ്യുക. ഹലാലായ എന്റർടൈൻമെന്റ്. വൈകുന്നേരങ്ങളിൽ സ്വന്തമായൊരു ഭാര്യയുള്ള ഒരാൾ എങ്ങനെയാണ് വായ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങാ? സ്വന്തം ഭാര്യ ഇല്ലേ, അപ്പൊ നോക്കിയാ പോരെ. അത് മാത്രം പറയൂ, ഭാര്യ നോക്കിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? ഇതിപ്പോഴും കാണുന്ന സാധനമല്ലേ. അതേപോലെ ഒരു പെണ്ണ് സ്വന്തമായൊരു ഭർത്താവുണ്ടായി മറ്റുള്ളവരെ മനസ്സിൽ ആഗ്രഹിക്കുന്നവർ, ഈ മൂന്നാളുകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് അറബികളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബികളിലെ മഹാന്മാർ പ്രഗത്ഭർ പറഞ്ഞു പോയിട്ടുണ്ട്. നാലാമത്തേത് വൽ ഹജ്ജാഖ അല്ലതീ തർമി ഇലാ കുല്ലി ഷൈഇൻ, എന്ത് കണ്ടാലും പെണ്ണിന് വേണം. ഫതഷ്തഹീഹി, പെണ്ണിനെയുമായി അങ്ങാടിയിൽ പോയാൽ ATM കാലിയാകും, അക്കൗണ്ടും കാലിയാകും, പേഴ്സും കാലിയാകും. ചുരിദാർ വാങ്ങാൻ വേണ്ടി പോയതാണ് പെണ്ണിന്, എല്ലാ ചുരിദാർ ഇഷ്ടപ്പെട്ടു. അതും വേണം, ഇതും വേണം, ഇതും വേണം. ഇത് രണ്ട് കഷ്ടപ്പെട്ട വേദ എടുക്കണം, ഞാൻ രണ്ടെടുത്തോട്ടെ. പാവം ഇയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ആകെ മാസത്തിൽ 10,000 കിട്ടുന്ന ആളായിരിക്കും. രണ്ടെടുത്തോട്ടെ എന്ന് പറയുമ്പോ എടുക്കണ്ടെന്ന മറ്റൊ പറഞ്ഞാൽ പഠിച്ചോനെ വിനോദരുദ്ധായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, എടുത്തോ എന്ന് പറഞ്ഞു. കാണുന്നതൊക്കെ വേണം. അങ്ങനെയാണ് അടുത്ത ഫാൻസിയിലേക്ക് പോയത്. അപ്പൊ വള വേണം പെണ്ണിനെ. സ്വർണത്തിന്റെ വളയുണ്ടപ്പോഴേക്കൊരു ഒരു ഫാൻസി വള വേണം. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു മൈലാഞ്ചി കട കണ്ടത്. അപ്പൊ മൈലാഞ്ചിയും വേണം. കുറച്ച് കഴിയുമ്പോ ചെരുപ്പിന്റെ കട കണ്ട് അതും വേണം. കുറച്ച് കഴിയുമ്പോൾ പുറത്തക്കട കണ്ട് അതും വേണം പെണ്ണിനെ. കുറച്ച് കഴിയുമ്പോഴാണ് ഒരു പൂൾ ബാർ കണ്ടത്. നമ്മൾക്ക് ഒരു ജ്യൂസും കുടിച്ചിട്ട് പോവാ. ജ്യൂസും കുടിച്ചു. ഇയാളുടെ പോക്കറ്റ് കാലി. സ്വന്തം ഭർത്താവ് പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളി. പൈസ ഇല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ ഇതും പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിപ്പിക്കരുത്. എന്ത് കണ്ടാലും അതിനെ ആഗ്രഹിക്കുന്ന പെണ്ണ്, അങ്ങനെ ഒരു സ്വഭാവമുള്ള പെണ്ണ്. വല്ല ഹജ്ജാത, ഫോണിറങ്ങുമ്പോ എനിക്ക് ഏറ്റവും നല്ല ഫോണ് വേണം. പെണ്ണ് പറയാണ്, എന്റെ ഫോൺ ഇപ്പോ 1 വർഷമായില്ലേ, ഇത് പഴയതാണ്, എനിക്ക് പുതിയ ഐഫോൺ ഇറങ്ങിയിട്ടുണ്ട്, എനിക്കത് വേണം. അപ്പൊ ഈ ഫോണോ ഇത് പഴയ, ഇതൊക്കെ മോശം. ഇതങ്ങനെ ഇപ്പൊ ഇത് പൊളിച്ച് ഞാൻ നടക്കാം. ഇതൊക്കെ കണ്ട ആളുകൾ അറിയാക്കൂലേ. വല്ല ഹജ്ജാത, ഇങ്ങനെ എന്ത് കണ്ടാലും വേണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെയും നിങ്ങൾ വിവാഹം കഴിക്കരുത്. വതുകല്ലിഫു സൗജ ശിറാഅ, ഭർത്താവിനോട് വാങ്ങാൻ നിർബന്ധിക്കും. ആ പെണ്ണ് കണ്ടതൊക്കെ വാങ്ങാൻ ഭർത്താവിനോട് നിർബന്ധിക്കും. വൽബറാഖ അൻതകൂന തൂല നഹാരി ഫീ തസ്തീലി വജീഹാ വതസീനി, അഞ്ചാമത്തെ പെണ്ണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പെണ്ണിന്റെ ചിന്ത എങ്ങനെ മുഞ്ചു കൂട്ടണമെന്നുള്ളതാണ്. ഭർത്താവിനോട് പറയും, എന്റെ മുടിയൊന്ന് സ്ട്രൈറ്റ് ചെയ്യണം, എനിക്കൊന്ന് ബ്ലീച്ചിങ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, ലേസർ ചെയ്യണം, ഫൗണ്ടേഷൻ വേണം, പൗഡർ വേണം. ഇങ്ങനെ സൗണ്ടിൽ ഞെച്ചക്കുറിച്ച് മാത്രമാണ് പെണ്ണിന് ചിന്ത. കുളിച്ചിട്ടും കുളിക്കാതെയും കണ്ണാടിയുടെ മുമ്പിലാണ് പെണ്ണ്. മഹാന്മാര് പഠിപ്പിക്കുന്നു, മുഖത്തിന് ഭംഗിയുണ്ടാവാൻ വേണ്ടി, മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി, സൗന്ദര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന പെൺകുട്ടികളെയും നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്നാണ് പഠിപ്പിച്ചത്. ആ പെണ്ണ് നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ, നിങ്ങളെയും കൊണ്ടേ ആ പെണ്ണ് പോകുള്ളൂ. മേക്കപ്പ് കിറ്റുകൾ വാങ്ങാൻ ഭർത്താവിനെ നിർബന്ധിക്കുന്നവർ, മേക്കപ്പ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുന്നവർ, നന്നായി ചാറ്റർ ബോക്സ് പോലെ ചറപറ ചറപറ എന്ന് സംസാരിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും. വായ വെക്കൂലവർ പെണ്ണുങ്ങൾ അങ്ങനെ സംസാരിച്ചുകൂടാ, കുറച്ച് ലിമിറ്റ് വേണം. സ്ത്രീകൾ
അങ്ങനെ ഗുണ 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 ഗുണമായിക്കൊണ്ടിരിക്കാൻ പാടില്ല പെണ്ണുങ്ങൾ. കുറച്ച് ലിമിറ്റ് വേണം, ഒരു മര്യാദ വേണം. സ്കൂളിൽ പോകുന്ന ചില വിദ്യാർത്ഥിനികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആടിപ്പാടി ഒച്ചക്കം വെച്ച് കൈയെല്ലാം കൊടുത്ത് എന്ത് കൈ, ആണുങ്ങൾ പോലും അങ്ങനെ കൈ കൊടുക്കാറില്ല. ആണുങ്ങൾ ടൗണിലൊക്കെ ടൗണിലേ ഇങ്ങനെ കൈയെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വിറ്റലടിച്ചിട്ട് പെൺകുട്ടികളെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ വിറ്റൊക്കെ അടിച്ചിട്ട് ഐസ് ഉമ്മി നടക്കുക. പൈസ കൂമ്പണ്ടെന്നല്ല, അതൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യാം, അതൊക്കെ ടൗണിൽ വെച്ചിട്ട് ആണുങ്ങളുടെ മുമ്പിൽ ചെയ്യരുത്. ഇതൊക്കെ ഒരു ഒരു ഹെർമത്തിന് കുറവാണെന്നൊക്കെ. പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികൾ, ചെറിയ അഞ്ചും ആറും വയസ്സുള്ള പെൺകുട്ടികളുടെ കഥ തന്നെ ഞാൻ പറയുന്നു. എസ്എസ്എൽസിയും പ്ലസ് ടുവും ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികൾ അങ്ങാടി വെച്ച് ഐസ് ഉമ്മി നടക്കുക, മോശമാണത്. അതേപോലെ തന്നെ തമാശയും പറഞ്ഞ് റോഡിൽ ഇങ്ങനെ ഒച്ച വെച്ച് ആടിപ്പാടി ചിരിച്ചിട്ടൊക്കെ അതിന് ബസ് സ്റ്റാൻഡിലൊക്കെ അപ്പുറത്ത് ആണുങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങളിങ്ങനെ ഒച്ച വെച്ച് നടക്കരുത്, ഒന്നൊരു മര്യാദ വേണം. പതുക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ പതുക്കെ സംസാരിക്കണം. ക്ലാസ്സിലെത്തിയാൽ അവിടെ കൂടെ പഠിക്കുന്ന കൊളീഗ്സ് ഉണ്ട്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് ഉണ്ടാകും. അപ്പൊ നിങ്ങളിങ്ങനെ ഒച്ചം വെച്ച് വിറ്റടിച്ച് ഡെസ്കിലൊക്കെ കടിക്കാൻ നിൽക്കണ്ട, കീപ് കാം, ഒന്ന് അച്ചടക്കം പാലിക്കണം. വീട്ടിലെത്തിയാൽ എന്തും ചെയ്യാം. അന്യ പുരുഷന്മാർക്കിടയിൽ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാവരുത്, വയലന്റ് ആവരുത്, മോശമാണത്, വളരെ മോശമാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അച്ചടക്കത്തോടെ തോയി തിരിച്ച് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല അച്ചടക്കം, നല്ല പെരുമാറ്റം, ഒച്ച വെച്ചുള്ള ഒരു സംസാരമില്ല, തമാശകൾ പറഞ്ഞിങ്ങനെ ആളുകളുടെ മുമ്പിൽ തുള്ളിച്ചാടലില്ല. അച്ചടക്കത്തോടെ തിരിച്ചു വന്നു. തമാശകളും നിങ്ങളുടെ കളികളും നിങ്ങളുടെ വീട്ടിലാവാം, കുഴപ്പമില്ല, ആങ്ങളമാരല്ലുള്ളൂ. ബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളെ ഒരു കാരണവശാലും വിവാഹം കഴിക്കരുത് എന്ന് മഹാന്മാരായ അറബികൾ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ വിശദീകരിക്കാതെ ആറു പേരെയും ഞാൻ പറയാണ്. വിവാഹം കഴിച്ചു പോയ ആളുകൾ, വിവാഹം കഴിച്ചു കഴിഞ്ഞു, ഇപ്പൊ ഭാര്യമാരായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത സ്ത്രീകളിൽ ആർക്കെങ്കിലും ഈ ആറ് സ്വഭാവമുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി സ്വഭാവം നിർത്തിവെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയല്ല, അഥവാ നിങ്ങൾ നല്ല ഭാര്യയല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭർത്താവ് നിങ്ങൾക്ക് തരൂല, നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളൊരു നല്ല ഭാര്യയായാൽ മാത്രമേ ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് നല്ലത് കിട്ടുള്ളൂ, ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ. ഈ സ്വഭാവം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി അത് നിർത്തിവെക്കണം. നമ്മൾ മുസ്ലിം ഉമ്മത്താണ്, ഫാത്തിമ ബീവിയുടെ മക്കളാണ് നമ്മൾ.